ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ പരമായി ഇപ്പോൾ സംതൃപ്തനല്ലേ നിങ്ങൾ? ഇപ്പോഴുള്ള ജോലി സ്ഥിരമല്ലെന്ന ഭയമുണ്ടോ? നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജോലിയല്ലേ ഇപ്പോഴും? ഇതിലേതെങ്കിലും ചോദ്യത്തിൽ അതെ എന്ന ഉത്തരമാണെങ്കിൽ ജ്യോതിഷം ചില പരിഹാര മാർഗങ്ങൾ പറയുന്നത് നോക്കൂ. കണി കാണുകയെന്ന വിശ്വാസം പുരാതന കാലം മുതലേ നമുക്കിടയിലുണ്ട്. ഒരു ദിവസത്തിന്റെ തുടക്കമെന്നത് സൂര്യോദയത്തോടെയാണ്. അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതലാണ് നമ്മുടെ ആ ദിവസം ആരംഭിക്കുന്നത്. അത് എപ്പോഴും ഐശ്വര്യത്തോടെ ആയിരിക്കണം. അതിനാൽ കണ്ണു തുറന്ന് ധനലക്ഷ്മിയെ നോക്കുക എന്നതാണ് കൈവെള്ളയിലേക്ക് നോക്കുക എന്ന സങ്കല്പത്തിന്റെ ആധാരം. അത് ആ ദിവസം മുഴുവൻ നമുക്ക് ഐശ്വര്യവും ശുഭകരവുമായിരിക്കുമെന്നും വിശ്വസിക്കുന്നു. ഏത് നഷ്ടത്തിലും മനസ്സിന് ഭയമോ വിഭ്രാന്തിയോ വരുത്താതെ ആത്മ നിയന്ത്രണത്തിലേക്ക് വരുത്തുക എന്നതാണ് ജീവിത വിജയത്തിന് ഏറ്റവും പ്രാധാന്യം. നമ്മുടെ സന്തോഷത്തിനും ഊർജ്ജസ്വലതയ്ക്കും ഉൽപാദനക്ഷമതയ്ക്കും വിലങ്ങതടിയാകുന്ന ഘടകങ്ങളാണ് ഭയ വിഭ്രാന്തികൾ. മനസ്സിൽ നിന്നും പോസിറ്റീവ് ചിന്തകൾ നഷ്ടമാകുന്നതോടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്ര മുടങ്ങും. വിജയമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എപ്പോഴും പ്രതീക്ഷയോടെ ഇരിക്കുക. പരാജയങ്ങൾ പലതവണ ജീവിതത്തിൽ വന്നുപോയെങ്കിലും അത് മനസ്സിനെ തളർത്തുന്ന അവസ്ഥയുണ്ടാകരുത്. ഒരിക്കലെങ്കിലും പരാജയം അറിഞ്ഞവർക്ക് വീണ്ടും വെല്ലുവിളികളെ അതിജീവിക്കാനാകൂ. ജയം മാത്രം അനുഭവിച്ചവർക്ക് ഒരു ഘട്ടത്തിൽ പതർച്ച സംഭവിച്ചാൽ ഭയം കാരണം പിന്നീട് കരകയറാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഏത് ഘട്ടത്തിലും ഭയത്തെ അതിജീവിച്ച് വെല്ലുവിളികൾ നേരിടാനുള്ള കരുത്ത് മനസ്സിന് നൽകുക. ഓർക്കുക, ഭയം നിങ്ങളുടെ വിജയം തട്ടിക്കളയുന്ന ശത്രുവാണ്. താൻ പാതി ദേവൻ പാതി എന്ന് കേട്ടിട്ടില്ലേ? സ്വന്തം ഉത്സാഹത്തോടൊപ്പം ദേവപ്രീതിയും വേണം ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ. അതിനർത്ഥം ദേവപ്രീതിക്കായി എല്ലാം ചെയ്താൽ ദൈവം മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കും എന്നല്ല. നമ്മുടെ പ്രയത്നവും തുല്യ അളവിൽ ഉണ്ടെങ്കിലേ എന്തിനും നേട്ടമുണ്ടാവുകയുള്ളൂ എന്ന് മറക്കരുത്. ശനിദോഷം കൊണ്ട് മനുഷ്യജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള പല പ്രശ്നങ്ങളിൽ ചിലതാണ് സ്ഥാനഭ്രംശം, കഷ്ടത എന്നിവ. തൊഴിൽ മേഖലയിലെ അസ്ഥിരതയ്ക്കും ശനിയെ പ്രീതിപ്പെടുത്തുന്നത് ഉത്തമമാണ് എന്നാണ് വിശ്വാസം. ശനിപ്രീതിക്കായി കറുത്ത എള്ള് ദാനം ചെയ്യുന്നത് നല്ലതാണത്രേ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജോലി സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. മാത്രമല്ല സർക്കാർ ഉദ്യോഗം ഉൾപ്പെടെ സ്ഥിരതയുള്ള ജോലി നേടാനും ഇതിന് സാധിക്കും. പക്ഷേ നമ്മുടേതായ ശ്രമം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും അരുത്. പണ്ടുമുതലേ ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ പ്രചാരമുള്ള രീതികളിൽ ഒന്നാണ് ആഴ്ചവ്രതങ്ങൾ. ആഴ്ചയിലെ വിവിധ ദിവസങ്ങളിലായി അതത് ദിവസങ്ങളിലെ ദേവന്മാരെ പ്രീതിപ്പെടുത്തുവാൻ ഉപവാസം ഉൾപ്പെടെയുള്ള വ്രതങ്ങൾ എടുക്കാറുണ്ട്. ഇത്തരത്തിൽ ശനിദേവനെ പ്രീതിപ്പെടുത്താൻ ശനിയാഴ്ച വ്രതമാണ് ഉചിതമായ മറ്റൊരു മാർഗം. ശനിയാഴ്ച ഉപവാസമിരുന്ന് ദേവപ്രീതി വരുത്താം. ശനിയാഴ്ച വ്രതമെടുക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രിക്കാനും അതിവേഗം ലക്ഷ്യത്തിലെത്താനും ഉപകരിക്കുമെന്ന് ജ്യോതിഷ പണ്ഡിതരും സാക്ഷ്യപ്പെടുത്തുന്നു. ശനിപ്രീതിക്കായി ജ്യോതിഷം നിർദ്ദേശിക്കുന്ന രത്നമാണ് ഇന്ദ്രനീലം. ഇന്ദ്രനീലം അണിയുന്നത് നമ്മളിൽ ജീവിതത്തോട് ആത്മാർത്ഥത കൂട്ടാനും കൂടുതൽ സൂക്ഷ്മതയും ലക്ഷ്യബോധവും നേടിയെടുക്കാനും സഹായിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ജീവിത വിജയത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങളാണ് സൂക്ഷ്മതയും ആത്മാർത്ഥതയും. ശനിയുടെ അപഹാരത്തെ പ്രതിരോധിച്ച് നെഗറ്റീവിനെ പോസിറ്റീവാക്കി ശനിയെ ഗുണക്കാരനാക്കി മാറ്റാൻ ഇന്ദ്രനീലത്തിന് കഴിയും. മാത്രമല്ല പിരിമുറുക്കം ഇല്ലാതാക്കി മനസ്സിനെ ശാന്തമാക്കാനും ഇന്ദ്രനീലത്തിന് കഴിവുണ്ട്. ശാന്തമായ മനസ്സിനുടമയ്ക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനാകും എന്ന് ഓർക്കുക. ശനിയുടെ വാഹനമായാണ് കാക്കയെ കരുതുന്നത്. അതിനാൽ കാക്കയ്ക്ക് അന്നം നൽകുന്നത് ഉത്തമവുമാണ്. ചില ജ്യോതിഷ പണ്ഡിതർ തൈര് കലർത്തിയ ചോറ് കാക്കയ്ക്ക് നൽകാൻ നിർദ്ദേശിക്കാറുണ്ട്. ശനിയാഴ്ചകളിലും ഇത് ആവർത്തിക്കുന്നത് അത്യുത്തമമായാണ് കരുതിപ്പോരുന്നത്. വിഘ്ന നിവാരകനായ ഗണപതിയെ പൂജിക്കുന്നത് എല്ലാ മേഖലകളെയും തടസ്സങ്ങൾ നീക്കാൻ ഗുണം ചെയ്യും. 108 തവണ ദിവസവും ഗണേശ മൂലമന്ത്രമായ ഓം ഗം ഗണപതയേ നമ എന്ന മന്ത്രവും ഉരുവിടുന്നത് പ്രൊഫഷണൽ മേഖലയിലെ തടസ്സങ്ങൾ നീങ്ങിക്കെട്ടാൻ സഹായിക്കും. മന്ത്രങ്ങളുടെ ശക്തിയെ പലതരത്തിൽ കാണുന്നവരാകും നമ്മൾ. ദൈവിക പിന്തുണ നൽകുമെന്ന് വിശ്വസിക്കുന്ന മന്ത്രങ്ങൾ നമ്മുടെ ആകുല മനസ്സിനെ ശാന്തമാക്കാനും
പ്രതീക്ഷകൾ നൽകാനും കഴിവുള്ളവ കൂടിയാണ്. ആഗ്രഹ സബലീകരണത്തിന് ദേവപ്രീതി മുഖ്യമാണ്. ആഗ്രഹിക്കുന്ന ഒരു ജോലി കരസ്ഥമാക്കാനും നമ്മൾ ദേവനാമങ്ങൾ ഉരുവിടുന്നത് നല്ലതാണ്. ശക്തിയേറിയ മന്ത്രങ്ങളാണ് ഗായത്രി മന്ത്രവും മഹാമൃത്യുഞ്ജയ മന്ത്രവും. ഭാഗ്യസൂക്തവും എല്ലാ ദേവന്മാരെയും ഉപാസിക്കാൻ പറ്റിയ മന്ത്രമാണ് ഗായത്രി മന്ത്രം. അതുപോലെ ശിവപ്രീതിക്കായി മഹാമൃത്യുഞ്ജയ മന്ത്രവും ഉരുവിടാം. ഈ മന്ത്രങ്ങളെല്ലാം ദിവസവും 31 തവണയെങ്കിലും ഉരുവിടുന്നത് അത്യുത്തമമായി കണക്കാക്കുന്നു. ഇന്നത്തെ ജ്യോതിഷ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.